കുഞ്ഞിന് നല്ല ഹൈ ഗ്രേഡ് ഫീവറാണ്, 101-102 ഡിഗ്രി ഫാരൻഹീറ്റ് ഒക്കെ ടെമ്പറേച്ചർ വരുന്നു. നമ്മൾ ആകെ വറീഡ് ആണ്, പെട്ടെന്ന് നമുക്ക് പനി കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ. ചില കുട്ടികളെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഡോക്ടർ ഒരു പാരസെറ്റമോൾ സിറപ്പ് കൊടുക്കും അല്ലെങ്കിൽ ഒരു സപ്പോസിറ്ററി കൊടുക്കും, ഒന്ന് മേലെ വെള്ളം വെച്ച് തുടച്ചു കൊടുക്കും, പനി പെട്ടെന്ന് കുറയും. 1-2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലും വരും. കുഞ്ഞുങ്ങളുടെ പനി പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ഒരു സ്റ്റെപ്പ് വൈസ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എപ്പോഴും പാരസെറ്റമോൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പാരസെറ്റമോൾ കൊടുക്കുന്നത് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്, പക്ഷേ നമ്മൾ കൃത്യമായി ഡോസിൽ കൊടുക്കുക, 6 മണിക്കൂർ ഇടവിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓരോ തവണയും പനി വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്നിങ്ങനെ നോക്കിയിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ പനി കൂടി ഹൈ ഗ്രേഡ് ഫീവറായിട്ട് മാറുന്നത്. നമ്മളിപ്പോൾ ഒരു സിറപ്പ് കൊടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ പാരസെറ്റമോളല്ല വേറെ ഏതൊരു മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാലും നമ്മുടെ വയറ്റിൽ ചെന്ന് അത് ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്ത് ഈ മെഡിസിൻ ആക്ട് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ നമ്മളിപ്പോൾ പനി കണ്ടു, കുഞ്ഞിനിപ്പോൾ 101 ഡിഗ്രി പനിയുണ്ടെന്ന് വിചാരിക്കുക, നമ്മൾ പാരസെറ്റമോൾ കൊടുത്തു, പാരസെറ്റമോൾ ആക്ട് ചെയ്ത് പനി കുറയാൻ ചിലപ്പോൾ ഒരു 1-2 മണിക്കൂറൊക്കെ എടുത്തുന്നിരിക്കും. അപ്പോൾ പാരസെറ്റമോൾ കൊടുത്തു, നമ്മളൊരു 10 മിനിറ്റ് നോക്കി പനി കുറയുന്നില്ല, നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകും. മിക്കവാറും നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ തന്നെ പനി കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഇനി മുതൽ പാരസെറ്റമോൾ 6 മണിക്കൂർ ഇടവിട്ട് കൊടുക്കുക, കുഞ്ഞിൻ്റെ വെയിറ്റ് അനുസരിച്ചുള്ള മെഡിസിൻ തന്നെ കൊടുക്കണം. ചെറിയ പനിയുള്ളപ്പം ചെറിയ അളവിലുള്ള മരുന്നും ഹൈ ഫീവർ ഉള്ളപ്പം കൂടുതൽ മരുന്നും അല്ല കൊടുക്കേണ്ടത്. പനി കൂടുതലാണെങ്കിലും പനി മൈൽഡ് ആണെങ്കിലും ഹൈ ഗ്രേഡ് ആണെങ്കിലും നമ്മൾ കൊടുക്കുമ്പോൾ എപ്പോഴും കറക്റ്റ് ഡോസിൽ തന്നെ കൊടുക്കുക. അണ്ടർ ഡോസ് ആയി കഴിഞ്ഞാൽ മരുന്ന് ആക്ട് ചെയ്യില്ല, ഓവർ ഡോസ് ആയി കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റ് വരികയും ചെയ്തു. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പാരസെറ്റമോൾ കൊടുത്ത് ഒരു 1-2 മണിക്കൂർ എടുക്കുമല്ലോ ഫീവർ ഒന്ന് കൺട്രോൾ ആയി കിട്ടാൻ. അപ്പോൾ ആ സമയത്ത് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവുക. നമ്മൾ മേലെ നന്നായിട്ട് വെള്ളം വെച്ച് തുടച്ചു കൊടുക്കുക. അപ്പോൾ മേലെ വെള്ളം വെച്ച് തുടയ്ക്കുന്ന കാര്യം പറയുമ്പോൾ നമ്മൾ വീട്ടിലുള്ള ആരെങ്കിലും നമ്മുടെ അടുത്ത് വന്ന് പറയും, അല്ലെങ്കിൽ ദൂരെ കൂടെ പോകുന്ന ഒരാളെങ്കിലും വന്ന് പറയും, ഒരു കാരണവശാലും കുഞ്ഞിൻ്റെ മേലൊന്നും വെള്ളം വെച്ച് തുടയ്ക്കരുത്, നെഞ്ചിലൊക്കെ വെള്ളം വീണ് കഴിഞ്ഞാൽ കുഞ്ഞിന് കഫക്കെട്ട് ന്യൂമോണിയയും വരും, അതൊരിക്കലും ചെയ്യരുതെന്ന് പറയും. അപ്പോൾ നിങ്ങൾ പനിയുള്ളപ്പം കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഒന്ന് കൈവച്ച് നോക്കുക, നെഞ്ച് മുതുക് കഴുത്തിൻ്റെ ഇടുക്കുകൾ ശരീരത്തിൻ്റെ ഇടുക്കുകളിലൊക്കെ നല്ല ടെമ്പറേച്ചർ തോന്നും. നമ്മുടെ കൈയും കാലിലും നമ്മൾ തൊട്ട് നോക്കുമ്പോഴത്തേക്ക് നല്ല ഐസ് പോലെ തണുത്തിരിക്കും. നമ്മളൊരു ലോജിക് യൂസ് ചെയ്താൽ മതി, നല്ല തണുത്തിരിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ വീണ്ടും വീണ്ടും വെള്ളം വെച്ച് തുടച്ചു കഴിഞ്ഞാൽ പനി കുറയുമോ? ഒരു കാരണവശാലും കുറയില്ല. നല്ല ചൂടായിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ തണുപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ പനി കുറയുള്ളൂ. അപ്പോൾ നമ്മൾ നെഞ്ചും മുതുകും വെള്ളം വെച്ച് തുടയ്ക്കുക, കക്ഷത്തിലൊക്കെ വെള്ളം നനച്ച തുണി വെച്ചു കൊടുക്കുക, കുറച്ച് സമയം വയ്ക്കുക, തുടയുടെ ഇടുക്കിൽ വയ്ക്കുക, നെറ്റിയിൽ തുണി നനച്ചിടുക. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നല്ലതായിട്ട് പനി കുറഞ്ഞു കിട്ടും. നല്ല പനിയുള്ള സമയത്ത് കുഞ്ഞുങ്ങൾക്ക് മേലിൽ വെള്ളം വെച്ച് തുടച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ കരയും, കുഞ്ഞുങ്ങളെ വാശി പിടിക്കും, മേലിൽ വെള്ളം വെച്ച് തുടയ്ക്കാൻ സമ്മതിക്കില്ല, അവർക്ക് നല്ല വിറയലും കുളിരും വരും, അവർ ഒരു കാരണവശാലും നമ്മളെ തുടയ്ക്കാൻ സമ്മതിക്കില്ല. നമ്മൾ ഒന്ന് പേടിക്കും, കുഞ്ഞുങ്ങൾ വിറയ്ക്കാനൊക്കെ തുടങ്ങുമ്പോൾ ചെയ്യില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിറയലൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ഉപയോഗിച്ച ലോജിക് ഇവിടെ ഉപയോഗിക്കുമ്പോഴേ പെട്ടെന്ന് ടെമ്പറേച്ചർ കുറയ്ക്കാൻ നമ്മൾ തണുത്ത വെള്ളം വെച്ച് തുടയ്ക്കും, അല്ലെങ്കിൽ പച്ചവെള്ളം വെച്ച് മേലിൽ തുടയ്ക്കും. അപ്പോൾ പച്ചവെള്ളം വെച്ച് മേലിൽ തുടച്ചു കഴിഞ്ഞാൽ കുളിരും വിറയലും വരും, കുഞ്ഞുങ്ങൾ തുടയ്ക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾക്കാണെങ്കിലും നല്ല പനി വരുന്ന സമയത്ത് തണുത്ത വെള്ളം ശരീരത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കംഫർട്ട് ആയിരിക്കും. ആ സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ചെറു ചൂടുവെള്ളമാണ്. അപ്പോൾ ശരീരത്തിലെ ടെമ്പറേച്ചറിനേക്കാളും ടെമ്പറേച്ചർ കുറച്ച് കുറഞ്ഞ വെള്ളം, ഇപ്പോൾ ചൂടാക്കിയ തണുത്ത വെള്ളം നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ചൂടുവെള്ളം കൂടെ പച്ചവെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് ഉള്ള വെള്ളം ഉപയോഗിച്ച് മേലെ തുടയ്ക്കും. മേലെ വെള്ളം വെച്ച് തുടയ്ക്കുന്ന സമയത്ത് നമ്മൾ ഫാൻ ഓഫ് ചെയ്യണം, AC ഓഫ് ചെയ്യണം, ജനലിൻ്റെ അടുത്തുനിന്ന് മാറ്റി കുഞ്ഞിനെ കിടത്തണം. തണുത്ത കാറ്റടിക്കാത്ത സ്ഥലത്ത് വെച്ച് ചെയ്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കും, നമുക്ക് മേലെ നന്നായിട്ട് തുടച്ചെടുക്കാനും പറ്റും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മേലൊന്ന് കഴുകിയെടുക്കുന്ന രീതിയിൽ വിചാരിച്ചാൽ മതി. നല്ല പനിയുള്ളപ്പോൾ ചെറു ചൂടുവെള്ളം വെച്ച് ഒന്ന് മേലെ കഴുകി കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ പനി കുറയും. നമുക്കൊരു ടബ് എടുക്കാം, ചെറിയ കുട്ടികളാണെങ്കിൽ അതിനെ തിരുത്താൻ കുറച്ച് സമയം ഇരുന്ന് കളിക്കാൻ വിടുക, വെള്ളത്തിലിട്ട് കുഞ്ഞ് കൈയിട്ടടിച്ച് കളിക്കുമ്പോഴത്തേക്ക് മേലിൽ വെള്ളം നന്നായിട്ട് വീഴും, പനി പെട്ടെന്ന് തന്നെ കുറയുകയും ചെയ്യും. ഒരു 1/2 മണിക്കൂറൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മേലെ വെള്ളം വെച്ച് തുടയ്ക്കുമ്പോൾ പനി നന്നായിട്ട് കുറഞ്ഞു കിട്ടും. ആ സമയത്തേക്ക് നമ്മുടെ മരുന്ന് കുറച്ചായിട്ട് ആക്ട് ചെയ്യും. കുറേ കഴിയുമ്പോൾ വീണ്ടും പനി വരും. നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഒരിക്കൽ നമ്മൾ മരുന്ന് കൊടുത്തു, അപ്പോൾ പനി കുറഞ്ഞു, വീണ്ടും പനി വരുന്നു, ഇതെന്താണ്, കുഞ്ഞിന് എന്തെങ്കിലും വലിയ പ്രശ്നമാണോ? അപ്പോൾ അങ്ങനെയില്ല. ഏതൊരു പനിയാണെങ്കിലും 2-3 ദിവസം എന്തായാലും പനിക്ക്, അതിപ്പോൾ വൈറൽ ഫീവർ ആണെങ്കിലും 2-3 ദിവസം പനി നല്ല രീതിയിൽ കാണും. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ഒരു ഫ്രീക്വൻ്റ് ഇൻ്റർവെല്ലിൽ ഇടയ്ക്ക് മരുന്ന് കൊടുക്കുക, 6 മണിക്കൂർ കൂടുമ്പോൾ ഇടയിൽ പനി വരുന്ന സമയത്ത് മേലെ വെള്ളം വെച്ചും തുടച്ചു കൊടുക്കുക. ഇതൊക്കെ ചെയ്തിട്ടും പിന്നെ ഹൈ ഗ്രേഡ് ഫീവർ വരുമ്പോഴാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നത്. ഇപ്പോൾ പാരസെറ്റമോൾ സപ്പോസിറ്ററി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് അവർ ഉപയോഗിക്കുന്ന മരുന്നിൻ്റെ ഡോസൊക്കെ ഒന്ന് ചോദിച്ചു വയ്ക്കുക, എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു തവണ ഉപയോഗിക്കാം. പിന്നെ പനി നല്ല ഹൈ ആകുമ്പോൾ കൊടുക്കുന്ന മറ്റ് മെഡിസിൻസ് അതെപ്പോഴും നമ്മൾ ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ട് മാത്രമേ കൊടുക്കാവൂ. കുഞ്ഞിനെ പരിശോധിച്ച് നോക്കി ചില സിറ്റുവേഷൻസിൽ നമ്മളത് കൊടുക്കാം, ചില സിറ്റുവേഷൻസിൽ ചില മരുന്നുകൾ കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് എന്ത് മരുന്നാണെന്നും അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ ഡിസ്കസ് ചെയ്യാത്തത്. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ നേരത്തെ പനി കുറയ്ക്കാൻ വേണ്ടി പാരസെറ്റമോളിൻ്റെ ഡോസൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
എപ്പോൾ കുഞ്ഞിന് മരുന്ന് കൊടുത്താലും ഒരു ഡോക്ടറെ കാണിച്ച് നമ്മൾ ഡോസ് നോക്കി വെയിറ്റ് നോക്കി കറക്റ്റായിട്ടുള്ള മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്ത് വാങ്ങിക്കുക. പലരും കമൻസി ചോദിക്കുന്ന ഒരു മെഡിസിൻ്റെ ഡോസ് ഒന്ന് പറഞ്ഞു തരുമോ? കുഞ്ഞിന് ഏത് മരുന്ന് കൊടുത്താലും ഡോക്ടറെ നമ്മൾ കാണിക്കുന്ന സമയത്ത് പ്രിസ്ക്രിപ്ഷൻ എഴുതി വാങ്ങിക്കുക, വെയിറ്റ് അനുസരിച്ചുള്ള ഡോസ് കറക്റ്റായിട്ട് എഴുതി വാങ്ങിക്കുക, എന്നിട്ട് മാത്രമേ മരുന്ന് കൊടുക്കാവൂ. നമ്മൾ യൂട്യൂബിനകത്ത് വെറുതെ കമൻസി ചോദിച്ചിട്ട് മരുന്നിൻ്റെ ഡോസ് അങ്ങനെ ഡിസൈഡ് ചെയ്യുക. കുഞ്ഞുങ്ങൾക്ക് പനി വരുമ്പോൾ സാധാരണ വരുത്തുന്ന ചില മിസ്റ്റേക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ചില ടിപ്സ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ കൂടുതൽ നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും രീതികളുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഷെയർ ചെയ്യാം, മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ഞാനിപ്പോൾ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യങ്ങളോട് ഒന്ന് ശ്രദ്ധിച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല എഫക്റ്റീവായിട്ട് കുഞ്ഞുങ്ങൾക്ക് പനി കുറയ്ക്കാൻ പറ്റും. എപ്പോഴും എപ്പോഴും ഹോസ്പിറ്റലിൽ ഓടി പോകുന്ന പ്രശ്നം ഒരു പരിധിവരെ കുറയ്ക്കാനും പറ്റും. വീഡിയോ ലൈക്ക് ചെയ്യണം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കണം.